ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഈശ്വരി ബിൽഡേഴ്സ് ചേലക്കര. മനസ്സിനിണങ്ങിയ നിങ്ങളുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്തുവാൻ ഈശ്വരി ബിൽഡേഴ്സ് ചേലക്കര. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടമായി. 6-11 വോട്ടുകൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയായ അവിശ്വാസ പ്രമേയം പാസായി. വൈസ് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ചൊവ്വാഴ്ച ചർച്ച ചെയ്യും. തൃശൂർ ജില്ലയിൽ തന്നെ ബി ജെ പി ഭരണത്തിലുണ്ടായിരുന്ന തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ പ്രതിപക്ഷ കക്ഷികളായ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയിൽ പാസായി. 2021 December 27 പഴയന്നൂർ ബി ഡി ഒക്ക് പ്രതിപക്ഷ കക്ഷികൾ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. അതിൽ പ്രകാരം തിങ്കളാഴ്ച രാവിലെയാണ് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുകയും 6-11 വോട്ടുകൾക്ക് അവിശ്വാസം പാസാക്കുകയും ചെയ്തത്. 17 വാർഡുകളുള്ള തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കും കോൺഗ്രസിനും 6 സി പി എമ്മിന് 5 ലഭിച്ചത്. നറുക്കെടുപ്പിലൂടെയാണ് ബി ജെ പി പഞ്ചായത്തിൽ അധികാരത്തിലേറിയത്. ചൊവ്വാഴ്ച രാവിലെ വൈസ് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസവും ചർച്ച ചെയ്യും. പ്രതിപക്ഷ പാർട്ടികളുടെ അഴിമതിക്ക് കുടപിടിക്കുവാൻ ബി ജെ പി ഭരണസമിതി തയ്യാറാകാത്തതിനാലാണ് അവിശ്വാസം കൊണ്ടുവന്നതെന്നും തുടർന്നുള്ള വോട്ടെടുപ്പിലും പ്രതിപക്ഷ കക്ഷികൾ അവിശുദ്ധ കൂട്ടുകെട്ട് സൃഷ്ടിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സ്മിത സുകുമാരൻ പറഞ്ഞു. ഈ അവസരത്തില് ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്നിരുന്ന എനിക്ക് പറയാനുള്ളത്, എന്റെ പേരിലുള്ള അവിശ്വാസ പ്രമേയമാണ് ഇന്ന് പാസ്സായിരിക്കുന്നത്. അതിന് പറയാനുള്ളത് എന്താണെങ്കിൽ, ഇടതു വലത് മുന്നണികൾക്ക് ഇത്ര കാലം ഉണ്ടായിരുന്ന അധികാരത്തിൽ നിന്ന് അവർക്ക് ജനങ്ങളുടെ മേലെ ബി ജെ പിയുടെ വിശ്വാസം കൂടി വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയത്തിന്റെ മുകളിലാണ് അവർ അടിയന്തരമായിട്ട് ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു വർഷ കാലയളവിൽ ജനക്ഷേമപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താനും ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും ബി ജെ പി ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ഇനി വരുന്ന കാലയളവിൽ ബി ജെ പി 4 കൂടിയും ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഈ രണ്ട് മുന്നണികൾക്കും തിരുവില്ലാമല എന്നുള്ള ഗ്രാമത്തിൽ യാതൊരു വിധത്തിലുള്ള സാധ്യതയും ഇല്ല, അവരുടെ പ്രസൻസ് തന്നെ ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരു ഭീതിയിലാണ് അവർ ഇത്തരം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ നടത്തിയിരുന്ന അഴിമതിയും അതുപോലെ തന്നെയുള്ള മറ്റുള്ള പ്രവർത്തനങ്ങൾക്കും അവർക്ക് സഹകരണം നമ്മുടെ ഭരണസമിതിയിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള അഴിമതികളും അതുപോലെ മറ്റുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നതിന് വേണ്ടി അവർക്ക് യാതൊരു വിധത്തിലുള്ള സഹകരണവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ താഴെ ഇറക്കിയതാണ് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ യോഗത്തിൽ പറയേണ്ടായി, 6 കഴിഞ്ഞപ്പോൾ അവിശ്വാസം അവർ കൊണ്ടുവന്നില്ല, എന്തോ ഒരു ഔദാര്യം പോലെയാണ് അവർ പറയേണ്ടായത്. അത് ഔദാര്യമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നിയമസഭാ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് നിയമസഭാ ഇലക്ഷനിൽ ഈ രണ്ട് മുന്നണികളും കൂടി ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ അവരെ അത് ബാധിക്കുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മനസ്സിൽ എന്നും ആ സ്ഥാനം ഭരണസമിതിക്ക് ഉണ്ടാവും, ഈ 6 ഉണ്ടാവും. ഞങ്ങൾ ജനങ്ങളുടെ പ്രതിനിധികളായി നിന്നുകൊണ്ട് അത് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നമുക്കുണ്ടാവും. നമ്മൾ പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. പല മാധ്യമപ്രവർത്തന സുഹൃത്തുക്കളും എന്നോട് ചോദിക്കുകയുണ്ടായി, ഇതിന് കഴിഞ്ഞാൽ അവരൊന്നിക്കുമോ, എന്തായിരിക്കും അവരുടെ നീക്കം? ഒരാൾ വൈസ് പ്രസിഡന്റ് ഒരു പാർട്ടിയിൽ, അടുത്ത ആൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അവർ ഷെയർ ചെയ്യുമെന്നൊക്കെ പല അവർ പറയുന്നത്, ഇപ്പോൾ പറയുന്നത് മാധ്യമപ്രവർത്തകരോടും പറയുന്നത് എന്താണെങ്കിൽ അത് ഷെയർ ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ഒരു തരത്തിലും വിശ്വാസമില്ല, ഇന്ന് ഒന്നിച്ചവർ നാളെ വീണ്ടും ഒന്നിക്കില്ല എന്നുള്ള എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അത് ജനങ്ങൾ വിലയിരുത്തട്ടെ, ജനങ്ങൾ മനസ്സിലാക്കട്ടെ. അധികാരം മാത്രം മോഹിച്ചു കൊണ്ടിട്ടുള്ള ഇത്തരം പ്രസ്ഥാനങ്ങളെ ജനങ്ങൾ വിലക്കെടുക്കട്ടെ. റൈറ്റ് ന്യൂസ്.